പഴയ നിയമത്തിൽ നമുക്ക് വളരെ വ്യക്തമായി സംശയമില്ലാതെ നമുക്ക് നൽകുന്നുണ്ടാവും. അപ്പോൾ തന്നെ അപ്പോസ്തലനായ ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തി എഴുതുമ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഷണ്ണന്റെ അനുഭവത്തിൽ എത്തിയോപ്യക്കാരനായ ഷണ്ണനോടുള്ള ബന്ധത്തിൽ എട്ടാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യെരുശലേമിൽ ആരാധിപ്പാൻ പോയി മടങ്ങി വരുന്ന ഷണ്ണനെ കാണുവാനായി നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ വളരെ വ്യക്തമാണ് യെരുശലേമിൽ ആരാധനയാലയമുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ ഈ ഭാഗത്തെ ആ നിലയിലേക്ക് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെ ആരാധിപ്പാനായി ആലയത്തിലേക്ക് പോയി മടങ്ങി വരുന്ന ഒരു വ്യക്തിക്ക് സമാനമായി ഞാൻ ഈ ചിന്തയൊന്ന് ചിന്തിക്കുകയാണ്. ഈ ഭാഗത്തെ പല നിലകളിൽ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടതായ അഭിഷക്തന്മാർ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തതായി നമുക്ക് കേൾപ്പാൻ കഴിയുന്നുണ്ട്. എന്നാൽ ശ്രദ്ധിച്ചേ, യെരുശലേമിൽ ദൈവത്തെ ആരാധിപ്പാൻ പോയി മടങ്ങി വരുന്ന ഒരു വ്യക്തി. യെരുശലേമിൽ ആരാധനാലയമുണ്ട്. ഇനി ഒരു വാക്ക് യെരിഹോവിനെ പറ്റി പറഞ്ഞിട്ട് അതിനിടയിലുള്ള കാര്യം ഒന്ന് ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യെരിഹോവിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ യോശുവയുടെ പുസ്തകം 6:26 വളരെ സ്പഷ്ടമായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ശാപം കിട്ടിയതായ യെരിഹോ പട്ടണം, അതിന്റെ നിവർത്തി പദത്തിലേക്ക് 1 Kings 16:34 അത് ഏറ്റുവാങ്ങുന്ന അനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഞാൻ ഈ വാക്യങ്ങൾ വായിപ്പിക്കാതെ കമ്പി വാചകത്തിൽ മുമ്പോട്ട് പോകുന്നത് ഈ സന്ദേശത്തെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. ശ്രദ്ധിച്ചേ, അപ്പോൾ ആ ഭാഗം നമുക്ക് കാണുമ്പോൾ വളരെ സ്പഷ്ടമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ദൈവത്തിന്റെ അഭിഷക്തനായ യോശുവയുടെ ഒരു വാക്യനാണ് അവൻ ശാപം ഏറ്റുവാങ്ങിയ ഒരു പട്ടണം. സ്തോത്രം. രണ്ട്, ഇപ്പോൾ തന്നെ നമ്മൾ വായിച്ച കുറിവാക്യത്തിനകത്ത് വ്യക്തതയോട് നമുക്ക് സംശയമില്ലാതെ നൽകുന്നു. കള്ളന്മാർ ക്രൂരന്മാർ ഒരു മനുഷ്യനെ ഉപദ്രവിപ്പാൻ ഒരു മടിയുമില്ലാതെ ആയിരിക്കുന്ന ഒരു കൂട്ടം ജനമുള്ള ഒരു പട്ടണം. മൂന്നാമത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ശാരീരിക സുഖമില്ലാത്ത രോഗികൾ ഏറെ നിറഞ്ഞിരിക്കുന്ന ഒരു പട്ടണം. സ്തോത്രം. വീണ്ടും രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി പറയുന്നു, ദേശം മനോഹരമാണ്. അമീൻ ഗർഭനാശമുള്ള വെള്ളം ചീത്തയായ ഒരു സ്ഥലത്തേച്ച് യെരിഹോവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അപ്രകാരം നിലകളിലൂടെ കടന്നു പോകുന്ന ഒരു പട്ടണമാണ് യെരിഹോ. തനാലയത്തിലേക്ക് വന്ന അമീൻ 36:8 നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ നമുക്ക് ആലയത്തിനെ പറ്റി ഒരു അനുഭവത്തെ നൽകുന്നുണ്ട്. എന്താ അവിടെ പറയുന്നത്? നിന്റെ ആലയത്തിന്റെ പുഷ്ടി അവർ അനുഭവിച്ചു. അമീൻ. അപ്പോൾ ആലയത്തിനകത്ത് പുഷ്ടിയുണ്ട്, ആലയത്തിനകത്ത് വിടുതലുണ്ട്, ആലയത്തിനകത്ത് ദൈവ പ്രവർത്തിയുണ്ട്, ആലയത്തിനകത്ത് ശുദ്ധീകരണമുണ്ട്. സ്തോത്രം. അപ്പോൾ അവിടെ പറയും, നിന്റെ ആനന്ദ നദി അവരെ കുടിപ്പിക്കുന്നു എന്നാണ് 36:8 നമ്മൾ കാണുന്നതെങ്കിൽ, ഇനി നമുക്ക് ആലയത്തിനകത്തേക്ക് ചെല്ലുമ്പോൾ ഈ വ്യക്തിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണെന്ന് നോക്കാം. സ്തോത്രം. എപ്പോഴും ഓർത്തോണം, ഒരു കള്ളൻ ഒരു വ്യക്തിയെ അപഹരിക്കണമെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് എന്തോ അപഹരിക്കത്തക്ക നിലയിൽ ഉണ്ടെന്നുള്ള ഒരു ബോധം ആ വ്യക്തിയിൽ ഉണ്ടാവണം. സ്തോത്രം. അല്ലെങ്കിൽ ഉപദ്രവിക്കപ്പെടണമെങ്കിൽ മുമ്പെപ്പോഴോ ഈ ഉപദ്രവിക്കപ്പെടാൻ വന്ന വ്യക്തിയിൽ നിന്ന് സ്തോത്രം ഒരു മുറിവോ വേദനയോ നൊമ്പരമോ മറ്റേ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. ഇത് രണ്ടിൽ ഏതു ഒന്നാകട്ടെ, ശ്രദ്ധിക്കാം. അമീൻ. ആലയത്തിലേക്ക് വന്നു. ആലയത്തിലേക്ക് കയറുമ്പോൾ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. സ്തോത്രം. ഈ മനുഷ്യൻ ആലയത്തിലേക്ക് യെരുശലേമിലേക്ക് ചെന്ന് ആദ്യം ആലയത്തിലേക്ക് കയറുമ്പോൾ അവിടെ യാഗപീഠം കാണുന്നുണ്ട്. സ്തോത്രം. യാഗപീഠത്തെ താൻ കണ്ടപ്പോൾ തനിക്ക് മടങ്ങി പോകേണ്ടുന്നത് യെരിഹോവിലേക്കാണ്. സ്തോത്രം. യെരിഹോവിൽ ഒരു ദൈവ പ്രവൃത്തി തന്നിലൂടുണ്ടെന്ന് തനിക്കറിയാം. സ്തോത്രം. ദൈവത്താൽ വിളിക്കപ്പെട്ട നമ്മളിൽ ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന
ഒരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് മാറ്റുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സന്തോഷമുള്ള ഹൃദയത്തോടെ നമ്മളെ ഒന്ന് സമർപ്പിച്ചു പറയാൻ കഴിയുമോ, ഈ ദിനങ്ങളിൽ പ്രത്യേകിച്ച് ലോക്ഡൌൺ ആയി കൂടാരത്തിൽ ഇരിക്കുന്ന നമ്മളിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ആഴമേറിയ ദൈവിക തലമുണ്ട്. അപ്പോൾ ഈ ആലയത്തിലേക്ക് ചെന്ന് യാഗപീഠം കണ്ട മാത്രയിൽ പുള്ളിയുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ആരാധനയിൽ അവേ ഒരു പുതുക്കം പ്രാപിപ്പാൻ ഇന്നത്തെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. താൻ അവിടെ ഇരുന്ന് ആരാധനയിൽ വന്ന കുറവുകളെ ഒന്നേറ്റുമറഞ്ഞ് ദൈവത്തോട് അടുത്തു. ഹല്ലേലൂയ. യാഗപീഠം തന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നു. അമീൻ. കഴിഞ്ഞ നാളുകളിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ, അവസരം കിട്ടിയപ്പോൾ, എല്ലാം അനുകൂലമായിരുന്ന അവസരങ്ങളിൽ ആരാധനയിൽ വന്ന മങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്പഷ്ടമായി മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ ഇരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് പുതുക്കം പ്രാപിച്ച് അടുത്ത സ്ഥലത്തേക്ക് ചെന്നു. അടുത്ത സ്ഥലം ഹല്ലേലൂയ താമണത്തൊട്ടിയ. അമീൻ. താമണത്തൊട്ടിയുടെ അരികിലേക്ക് ചെന്നപ്പോ ആരാധനയിൽ പുതുക്കം പ്രാപിച്ച ഈ മനുഷ്യനോട് പരിശുദ്ധാത്മാവിൽ വീണ്ടും തന്നെ തന്നെ ഒന്ന് വിലയിരുത്തി. സ്തോത്രം. വിലയിരുത്തിയപ്പോൾ വളരെ വ്യക്തമായി അത് ശുദ്ധീകരണത്തെ കാണിക്കുന്നു. താൻ അവിടെ ഇരുന്ന് രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ആലയത്തിനകത്ത് തന്റെ കുറവുകളെ ഏറ്റുമറഞ്ഞു. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിയർക്ക് ലേഖനം എഴുതുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ഹല്ലേലൂയ. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ മനുഷ്യനോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടു തന്റെ കുറവുകളെ ഏറ്റുമറയാൻ തൻ ദൈവസന്നിധിയിലേക്ക് മുഴങ്ങാൻ മടക്കി. ഈ പകൽക്കാലം ഈ ഒരു കാലയളവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മക്ക് നൽകിയത് ദൈവത്തോടേറെ അടുക്കാൻ. ഹല്ലേലൂയ. നമ്മുടെ കുറവുകളെ ഓരോന്നായി ഏറ്റുപറയാൻ ദൈവത്താൽ നമ്മക്ക് ലഭ്യമായ അവസരം. താമരത്തൊട്ടി അരികിലേക്ക് ആരാധനയിൽ പുതുക്കം പ്രാപിച്ച മനുഷ്യൻ താമരത്തൊട്ടിയുടെ ആ അരികിലേക്ക് വന്ന് തന്റെ ജീവിതത്തിൽ വന്ന കുറവുകളെ തലേറ്റുപറഞ്ഞ് നിലവിളിച്ച് കരയാൻ തുടങ്ങി. ഈ സന്ധിയിങ്കൽ ദൈവാത്മ നിയോഗത്തോട് നമ്മളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് നാം ദൈവത്തിങ്കിലേക്ക് അടുക്കുമ്പോൾ അവൻ നമ്മുടെ അരികിലേക്ക് ഇണങ്ങി വരുന്ന ദൈവമാണ്. വിളിച്ചു പറഞ്ഞു നാം അവനോട് അടുത്തു ചെന്നാൽ അവൻ നമ്മളോട് അടുത്തു വരും. ഈ മനുഷ്യൻ അരികിലേക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെന്നു. അവിടെ ഇരുന്നു കൊണ്ട് നോട്ടത്തിൽ വന്ന കുറവുകൾ, സംസാരത്തിൽ വന്ന കുറവുകൾ, പെരുമാറ്റത്തിൽ വന്ന കുറവുകൾ, ആരാധനയിൽ വന്ന കുറവുകൾ, വിശ്വസ്തതയിൽ വന്ന കുറവുകൾ, കുടുംബജീവിതത്തിൽ വന്ന കുറവുകൾ ഓരോന്നോരോന്നോരോന്നായി ദൈവത്തോടെ ഏറ്റുമറഞ്ഞ് അവിടെ നിന്ന് പുതുക്കം പ്രാപിച്ചു. രണ്ട്, താൻ പ്രാകാരം വിട്ട വിശുദ്ധ സ്ഥലത്തേക്ക് താൻ ചലിക്കാൻ തുടങ്ങി. അവിടെ ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് കാഴ്ചയപ്പത്തിന്റെ മേശയാണ്. ആദ്യം പ്രാകാരത്തിൽ രണ്ടുപകരണം, വിശുദ്ധ സ്ഥലത്ത് മൂന്ന്, അതിവിശുദ്ധത്തിൽ രണ്ട്, ഇങ്ങനെ ഏഴായിട്ടാണ് ഇതിനെ തരംതിരിക്കുന്നത്. എന്നാൽ കാഴ്ചയപ്പത്തിന്റെ മേശയടിയിലേക്ക് ചെന്നപ്പോ ആരാധനയിൽ പുതുക്കം പ്രാപിച്ച ഈ മനുഷ്യൻ, ശുദ്ധീകരണം പ്രാപിച്ച ഈ മനുഷ്യൻ കാഴ്ചയപ്പത്തിന്റെ മേശയുടെ അരികിലേക്ക് നടന്നു ചെന്നപ്പോ പരിശുദ്ധാത്മാവിനെ മനുഷ്യനെ ഉപയോഗിപ്പാൻ ദൈവിക നിർണയം ഉണ്ടായിരുന്നത് കൊണ്ട് അത് കൂട്ടായ്മയെ കാണിക്കുന്നു. കൂട്ടായ്മയിൽ വന്ന ഒരു വിള്ളൽ. അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് കൊലോസ്യർക്ക് ലേഖനം എഴുതി. അമീൻ. ലേഖനം എഴുതിയപ്പോൾ രണ്ടാം അധ്യായത്തിലേക്ക് വന്നതിന്റെ ആറാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആകയാൽ പൗലോസ് പറയുക കാരാഗ്രഹത്തിൽ ഇരുന്നുകൊണ്ട്
നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി അവനിൽ വേരൂന്നി ആത്മീക വർദ്ധനവ് പ്രാപിച്ച് നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറയ്ക്കണം, സ്നേഹത്തിൽ കവിയണം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചേ, ആ കൂട്ടായ്മയെ പറ്റിയുള്ള ആഴമേറിയ ഒരു അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവി മനുഷ്യനെ കൊണ്ടുവന്നു. യേശു ക്രിസ്തുവുമായിട്ടുള്ള ആഴമേറിയ കൂട്ടായ്മ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, വളരെ വ്യക്തതയോടെ വളരെ സ്പഷ്ടമായി അവിടെ ഇരുന്നു കൊണ്ട് ഈ വ്യക്തി ആ ഇറങ്ങി തിരിച്ച നാളുകളിലെ വിശ്വസ്തതയുണ്ടല്ലോ, യേശുവിനെ അറിഞ്ഞ നാളിലെ സ്നേഹമുണ്ടല്ലോ, യേശുവിനെ അറിഞ്ഞ നാളിലെ ആ ദൈവ കൃപയുണ്ടല്ലോ, അതൊക്കെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ആ കുറവുകളെ തന്നോടൊന്ന് ഇടപെടാൻ തുടങ്ങി. രണ്ട് കരങ്ങൾ ഉയർത്തി ഒട്ടും മടിക്കാതെ സ്വർഗത്തിലേക്ക് കരമുയർത്തി ഈ മനുഷ്യൻ പറഞ്ഞു, ഇന്നുവരെ എന്റെ ജീവിതത്തിൽ അങ്ങയുമായി വന്ന കൂട്ടായ്മയിലെ വിള്ളലുകളെ ഞാൻ ഈ പകൽക്കാലമാലയത്തിനകത്ത് വെച്ച് ഞാൻ നിരപ്രാപിക്കുകയാ. കാരണം എന്റെ അപ്പച്ചൻ എന്നെ ഉപയോഗിക്കാനുണ്ട്. വളരെ ശ്രദ്ധിക്കണമേ, ദൈവീക പദ്ധതി വലുതാ നമ്മളിൽ. ഹല്ലേലൂയ. ദൈവീക കൃപ വലുതാ നമ്മളിൽ. അവൻ ആഗ്രഹിക്കുന്ന ആഴമേറിയ ഒരു നിലയുണ്ട് ഈ പകൽക്കാലം. അവിടെ ഇരുന്നു കൊണ്ട് വളരെ സ്പഷ്ടമായി കാഴ്ചയപ്പത്തിന്റെ മേശ കൂട്ടായ്മയിലേക്ക് തന്നെ അടുപ്പിച്ചു. ഒരു വാക്കും കൂടെ ഞാൻ ചേർത്തു പറയട്ടെ, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ എത്രത്തോളം നാം ആഴമായി അനുഭവിക്കുമോ അത്രത്തോളം അമി ദൈവ മക്കളുമായിട്ടുള്ള കൂട്ടായ്മയിലും നമ്മൾ വർദ്ധിച്ചു വരും. ശ്രദ്ധിച്ചേ, ഇപ്പൊ വളരെ സ്പഷ്ടമായി വളരെ വ്യക്തമായി അവിടെ നമ്മക്ക് നൽകുന്ന സന്ദേശം, കാഴ്ചയപ്പത്തിന്റെ മേശയുടെ അരികിൽ താൻ ഇരുന്നു കൊണ്ട് കൂട്ടായ്മ ബന്ധത്തിലെ വിള്ളലുകളെ തന്നികത്തി. ആലയത്തിനകത്ത് പുഷ്ടി ഉണ്ടല്ലോ, ആ പുഷ്ടി അനുഭവിക്കുമ്പോൾ നാം തൃപ്തരാകണമല്ലോ. തൃപ്തരാകുമ്പോൾ ആനന്ദ നദി നമ്മളെ കുടിപ്പിക്കുമല്ലോ, നമുക്ക് ചലിക്കണമല്ലോ ഈ പകൽക്കാലം. വേഗം മുമ്പോട്ട് പോകട്ടെ. സ്തോത്രം. വീണ്ടും അവിടെ നിന്നൊരു നിരപ്പ് പ്രാപിച്ച്, അവിടെ നിന്നൊരു ക്രമീകരണം പ്രാപിച്ച് അടുത്ത സ്ഥലത്തേക്ക് നടന്നു. സ്തോത്രം. നിലവിളക്ക് എന്ന് പറയുന്ന ഇടത്തേക്ക് നടന്നു. ഞാൻ പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് ആ ഭാഗം വായിപ്പിക്കാതെ പറഞ്ഞു പോകുന്നത് എനിക്ക് നന്നായി അറിയാം. കർത്താവിൽ അനുഗ്രഹീതനായ അഭിഷക്തൻ ഈ കാര്യങ്ങൾ വളരെ തികവോടെ പഠിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. സ്തോത്രം. ശ്രദ്ധിച്ചേ, കാരണം കർത്താവിന്റെ അഭിഷക്തനെ ശുശ്രൂഷ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ വളരെ വ്യക്തമായി ഞാൻ പറയട്ടെ, നിലവിളക്ക് നമ്മുടെ ജീവിതത്തിൽ അവിടെ പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. അപ്പൊ അവിടേക്ക് ചെന്ന് വളരെ സ്പഷ്ടമായി കൂട്ടായ്മയിൽ വന്ന് വിഘ്നത്തെ മനസ്സിലാക്കി. സ്തോത്രം. നിലവിളക്കിന്റെ ആ അരികിലേക്ക് ചെന്നിരിക്കുമ്പോ ദൈവാത്മാവ് ഇടപെട്ടു. പരിശുദ്ധാത്മാവിൽ പാടി ആരാധിച്ച ഒരു നില, പരിശുദ്ധാത്മാവിൽ നൃത്തം ചെയ്യാനാതിര അനുഭവം, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച അനുഭവം, പരിശുദ്ധാത്മാവിൽ ദൈവസ്ഥനിൽ മുഴങ്ങാൻ മടക്കിയപ്പോൾ നമ്മുടെ കാതിൽ ദൈവം നൽകിയ ദൈവ ശബ്ദം ഒരു കാലഘട്ടം നമുക്ക് പറയാനുണ്ടായിരുന്നു. എന്നാൽ കാലങ്ങൾ മുമ്പോട്ട് പോയി, ദിവസങ്ങൾ മുമ്പോട്ട് പോയി, ആമേ വിശ്വാസം ഇറങ്ങി. ദിനങ്ങൾ മാസങ്ങൾ കടന്നു പോകുന്നതോളം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വന്ന വിഘ്നത്തെ കുറവുകളെ ദൈവാത്മാവ് ഇടപെടാൻ തുടങ്ങി. അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞപ്പ, വാസ്തവമായി എന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയിൽ അമി ആത്മനിയോഗത്തോട് പ്രാർത്ഥിച്ചു മുന്നേറാൻ കഴിയാതെ പോയ കുറവ് എനിക്കുണ്ട്. തന്നിലേക്ക് ആ കുറവ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. ഒരു കാര്യം മറക്കല്ലേ, പകൽക്കാലം നമ്മളോട് പരിശുദ്ധാത്മാവ് അവി നമ്മളെ ഒരുക്കിയെടുക്കുമ്പോൾ ആദ്യം നമ്മുടെ കുറവുകളെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. കാരണം നാളെ അവന് നമ്മളെ ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. യെരിഹോവിലേക്ക് ഈ മനുഷ്യൻ നടന്നു പോകുമ്പോൾ ആ ദേശത്ത് ഭരിക്കുന്ന ഇരുളിന്റെ ശക്തിയുണ്ട്. അതിനെ ഉടയ്ക്കാൻ
ദൈവത്തിന് ഈ മനുഷ്യനെ കുറിച്ച് നിയോഗം ഉണ്ടായിരുന്നു. ആമേൻ. ശ്രദ്ധിക്കണേ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വന്ന പ്രതിസന്ധിയെ തൻ മനസ്സിലാക്കി, ആ ചോർന്നു പോയ അനുഭവത്തെ തൻ മനസ്സിലാക്കി. ആമേൻ. അവിടെ ഇരുന്നു കൊണ്ട് കരഞ്ഞു, നഷ്ടമായതെനിക്ക് മടക്കി തരണം. ശ്രദ്ധിച്ചേ, ഒരു വാക്ക് പറഞ്ഞു മുമ്പോട്ട് പോകട്ടെ. അന്യഭാഷയിൽ ആരാധിച്ച, അന്യഭാഷയിൽ പാടിയ, ദൈവിക ദർശനങ്ങളെ പ്രാപിച്ച, വെളിപ്പാടുകൾ ദൈവത്താൽ പ്രാപിച്ച ആരെങ്കിലും അത് നഷ്ടമാക്കി കളഞ്ഞെങ്കിൽ, ആത്മനിയോഗത്തോടെ ഈ വിശുദ്ധ ദിനത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അത് മടക്കി പ്രാപിപ്പാൻ മുഴങ്ങാൻ മടക്കിയാൽ മടക്കി തരുന്ന ഒരുവനുണ്ട്. അവൻ പറയുന്നു, അമീൻ, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. സന്തോഷമുള്ള ഹൃദയത്തോടുക്കാൻ അഭ്യർത്ഥി പറ. നഷ്ടമാക്കിയ അഭിഷേകം എനിക്ക് പകൽക്കാലം മടക്കി തരണം. ശ്രദ്ധിച്ചേ, ഈ മനുഷ്യൻ പണിയപ്പെട്ട് വരുന്ന കണ്ടോ, ആരാധനയിൽ വന്ന കുറവുകളെ താൻ ക്രമീകരിച്ചു. തന്റെ ജീവിതത്തിൽ വന്ന സകല കുറവുകളെയും ശുദ്ധീകരിച്ചു. ആമേൻ. കൂട്ടായ്മയിൽ വന്ന കുറവുകളെ താൻ ഏറ്റുപറഞ്ഞു, ക്രമീകരിച്ചു. അടുത്തതായി പരിശുദ്ധാത്മാവ് തന്നിലെ ഓർമ്മപ്പെടുത്തിയത്, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ചലിക്കാൻ കഴിയാതെ കഴിഞ്ഞ നാളുകളിൽ ദൈവം ഉപയോഗിച്ച നിലയിൽ ഉപയോഗിക്കപ്പെടാൻ കഴിയാതെ. ഹല്ലേലൂയാ. പലപ്പോഴും ശത്രു നമ്മളെ ഒതുക്കി കളഞ്ഞ നിലകളെ ദൈവത്തിന്റെ ആത്മാവ് തന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നു. കരയാൻ തയ്യാറാണോ? അപ്പന്റെ പാദപീഠത്തിലേക്ക് കിടന്ന് നിലവിളിക്കാൻ തയ്യാറാണോ? ഈ സന്ധിയെങ്കിൽ അവൻ പകരുന്ന അഭിഷേകം വലുതാ. അപ്പോൾ എഫേസ്യ ലേഖനം നാം വായിച്ചു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള ദൈവജനത്തിന് ലേഖനം എഴുതി. കാര്യാഗ്രഹത്തിലിരുന്ന അഞ്ചാം അധ്യായം എഫേസ്യ ലേഖനം നാം വായിക്കുമ്പോ 18-19 വാക്യം നാം വായിച്ചു വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു. നിങ്ങൾ ആത്മാവ് നിറഞ്ഞവരായി, ശ്രദ്ധിക്കണം, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കണം. ആമേൻ. നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നിങ്ങൾ സഞ്ചരിക്കണം. ശ്രദ്ധിച്ചേ, ഇപ്പോൾ എന്താ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? പരിശുദ്ധാത്മാവിലുള്ള നിറവിൽ, ആമീൻ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കാൻ പറയുമ്പോ, അത് തമ്മിൽ സംസാരിക്കുമ്പോ മറ്റുള്ളവരിൽ ആത്മീയ വർധന ഉണ്ടാവുകയാണ്. ഇതാ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ ദിവസങ്ങളിൽ ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് ചിന്തിക്കുന്ന ഒരു വിഷയമുണ്ട്, എന്റെ ഹൃദയത്തെ വളരെ ആഴമായി ദൈവം സ്പർശിച്ചൊരു വിഷയം. മറ്റൊന്നുമല്ല, ഏതു മനുഷ്യനെയും തികഞ്ഞവനാക്കി നിർത്തുന്ന ക്രിസ്തു എന്നൊരു വിഷയമാണ്. ആമീൻ. അപ്പോൾ അതിനകത്ത് പറയുന്നു, ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കണം, ജ്ഞാനത്തോട് ഉപദേശിക്കണം. എന്തിനാ? തികഞ്ഞവനാക്കി നിർത്താൻ. അപ്പൊ നോക്കിക്കേ, നമ്മൾ മറ്റുള്ളവരെ തികഞ്ഞവനാക്കാൻ ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുമ്പോ, നമ്മൾ ആ തികവിലെ കാഴമായി വന്നു നിന്നാൽ, നമ്മൾ ചെന്നു നിൽക്കുന്ന പട്ടണത്തിൽ വെളിപ്പെടുന്ന ദൈവകൃപ വലുതാ. ഹല്ലേലൂയാ. ആ ദൈവ സാന്നിധ്യം ഈ പകൽക്കാലം നാം ഒന്ന് അനുഭവിക്കുമ്പോൾ എത്ര വലിയ സന്തോഷമാണെന്നറിയാമോ? അപ്പൊ നോക്കിക്കേ, യെരുശലേമിലേക്ക് ഈ മനുഷ്യൻ കടന്നു വന്നതിന്റെ പിന്നിൽ വലിയ ഉദ്ദേശത്തോടെയാ, യെരുശലേം വിട്ടുപോകുന്നത് കൃപയോടെയാ. കാരണം അവിടെ ഇരുന്ന പരിശുദ്ധാത്മാവിൽ വന്ന ആ നിറവിൽ വന്ന ചോർന്നു പോയ അനുഭവത്തെ മനസ്സിലാക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു. നമ്മൾ ഈ പകൽക്കാലം കരയാൻ തയ്യാറാണെങ്കിൽ നിറയ്ക്കാൻ ദൈവ ശക്തനാ. അവന്റെ പ്രത്യേകത അവന് മുഖവശമില്ലെന്നുള്ളതാ. ആരവന്റെ പാദപീഠം കരയുന്നു, അവനെ നിറയ്ക്കുന്നൊരു ദൈവം. പഠിപ്പൊരു വിഷയമല്ല, കഴിവൊരു വിഷയമല്ല. ഹല്ലേലൂയാ. അവനാരെ ഉപയോഗിക്കാൻ കഴിയും. ഒരനുഭവം പറഞ്ഞു മുമ്പോട്ട് പോകട്ടെ.
ആമേൻ. ഈ പരിശുദ്ധാത്മാവ് എന്നിൽ വന്നപ്പോഴാണ് ഞാൻ സ്ഫുടമായി സംസാരിപ്പാൻ ഇടയായി തീരുന്നത്. ഞാൻ ജന്മനാൽ ഒരു വിക്കനായിരുന്നു, ചെറിയ ഒരു വിക്കല്ല, സിവിയറായി എന്റെ കുടുംബത്തിലുള്ള സകലയാൻ തലമുറകളും വിക്കി വിക്കി സംസാരിക്കും നിന്നും. പക്ഷേ ഈ പരിശുദ്ധാത്മാവ് എന്ന് എന്നിലേക്ക് എന്റെ അപ്പച്ചൻ പ്രിയം തോന്നി പകർന്നോ, അന്നു മുതൽ എന്റെ നാവിന്റെ കെട്ടിനെ സ്വർഗം അഴിച്ചു എന്ന് പറയുമ്പോൾ ഈ പകൽക്കാലം നിറകണ്ണുകളോടാണ് ദൈവശബ്ദം കേൾക്കുമേ എന്റെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഈ സന്ദേശങ്ങൾ സന്ദേശം കൈമാറുന്നത്. അഭിഷേകം നുകത്തെ തകർക്കുന്നു. അഭിഷേകത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കിയവൻ കാരാഗ്രഹത്തിനും ആരാധിക്കും. ദൈവത്തിന്റെ പ്രവൃത്തിയെ പകർക്കാലം വലുതാ ശ്രദ്ധിച്ചേ. വളരെ വ്യക്തമായി അവിടെ ഇരുന്നു കൊണ്ട് ആ കുറവിനെ താൻ നികത്തി. അടുത്തത് അഞ്ചാമതായി ആ വിശുദ്ധ സ്ഥലത്തിന്റെ അവസാന തലത്തിലേക്ക് വന്നപ്പോ ധൂപപീഠം എന്നൊരു നിലയുണ്ട്. അവിടെ വന്നപ്പോൾ വേഗം പരിശുദ്ധാത്മാ ഹൃദയത്തിൽ സംസാരിക്കാൻ തുടങ്ങി. കുഞ്ഞെ, കഴിഞ്ഞ നാളിൽ നിന്റെ പ്രാർത്ഥനയിൽ വന്ന കുറവ് ശ്രദ്ധിച്ചേ. നാല് കാര്യം ഞാൻ പറഞ്ഞുപോയി. ആരാധനയിൽ വന്ന കുറവിനെ നികത്തി. ജീവിതത്തിൽ ശുദ്ധീകരിക്കപ്പെടേണ്ട ഇടത്തിൽ ശുദ്ധീകരിക്കപ്പെട്ടു. മൂന്ന്, ഹല്ലേലൂയ, കൂട്ടായ്മയിൽ പുതുക്കം പ്രാപിച്ചു. നാല്, പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് മടങ്ങി വന്നു. അഞ്ച്, ധൂപപീഠത്തിനരികിലേക്ക് ചെന്നപ്പോ പരിശുദ്ധാത്മാ ഹൃദയത്തിലേക്ക് പറഞ്ഞു, കുഞ്ഞെ പ്രാർത്ഥനയിൽ വന്ന മങ്ങല് നിനക്കുണ്ട്. ഹല്ലേലൂയ. തിരക്കുകൊണ്ടും അവസ്ഥ കൊണ്ടും സാഹചര്യം കൊണ്ടും പ്രാർത്ഥനയിൽ വന്ന കുറവ്. ശിഷ്യന്മാർ യേശുവിനരികിലേക്ക് വന്നു. രണ്ടേ രണ്ട് കാര്യം ആ ശിഷ്യന്മാർ യേശുവിനോട് ആവശ്യമായി പറഞ്ഞത്. ഒന്ന്, പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണം. രണ്ട്, വിശ്വാസം വർദ്ധിച്ചു തരണം. ശ്രദ്ധിക്കണേ, രണ്ടേ രണ്ട് കാര്യം. ഒന്ന്, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. രണ്ട്, വിശ്വാസം വർദ്ധിച്ചു തരണം. ഈ രണ്ട് കാര്യം ഉണ്ടെങ്കിൽ ദൈവത്തിലെ വിശ്വാസ യാത്ര വളരെ ഭദ്രമാണ്. പ്രാർത്ഥനയും ആഴമേറിയ വിശ്വാസവും ഒരു ഭക്തൻ ഉണ്ടെങ്കിൽ ആ ഭക്തന്റെ യാത്ര ഒന്നിനും ഉടയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ ഒന്നിനും കഴിയില്ല. കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ഉപദ്രവത്തിനോ യാതൊന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ കഴിയില്ലെന്ന് ഒരു ഭക്തൻ പറയണമെങ്കിൽ അത്രമാത്രം ക്രിസ്തുവ ഭക്തന്റെ ഉള്ളിൽ നിറഞ്ഞു. ശ്രദ്ധിച്ചേ, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ നിറഞ്ഞാൽ, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ നിറഞ്ഞാൽ നമുക്ക് മറ്റൊന്നും ഒരു വിഷയമല്ല. ദൈവവൈദലെ രോഗം വിഷയമല്ല, പ്രതിസന്ധി വിഷയമല്ല, ജീവിത സാഹചര്യം വിഷയമല്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, എന്നിലൂടെ ക്രിസ്തു വെളിപ്പെട്ട് പുറത്ത് ജനമറിയണം. ഈ പകൽക്കാലം വളരെ വാസ്തവമായി ആത്മനിയോഗത്തോട് ഞാൻ ചോദിക്കട്ടെ, നമ്മളിൽ പകരപ്പെട്ട ദൈവിക നിയോഗത്തെ പറ്റിയുള്ള ഒരു അറിവ്, നമ്മൾ നഷ്ടമാക്കി കളഞ്ഞ ആത്മീയ ഭദ്രതയെ പറ്റിയുള്ള അറിവ്. ഈ ഒരു അളവ് ദൈവം നമുക്ക് നൽകിയത് ഈ ലോക്ക്ഡൌൺ എന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീർന്നു. കാരണം ഏറെ വചനം പഠിപ്പാൻ ദൈവം ചുമ നൽകി, ഏറെ ദൈവത്തിനടുപ്പാൻ വീണ്ടും ദൈവം ചുമ നൽകി. ഞാൻ ഇന്ന് ചിന്തിച്ചതുപോലെ ഏറെ കുറവുകളെ കണ്ടുപിടിച്ച് ഏറ്റുമറിയുവാൻ ദൈവം ചുമ നൽകി. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അനുഭവം ദൈവം നൽകിയത് ആത്മീക വർദ്ധനവിനുതകണം. ആ ധൂപവീട് നൽകിയിരുന്നു കൊണ്ട് ഈ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താ പ്രാർത്ഥന അറിയാവോ? കർത്താവേ, എന്റെ പ്രാർത്ഥനയിൽ ഒത്തിരി മങ്ങൽ വന്നിട്ടുണ്ട്. പലപ്പോഴും പലരും പ്രാർത്ഥിക്കാൻ വിഷയങ്ങൾ പറയും, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പ്രോമിസ് ചെയ്യും, എന്നാൽ എനിക്ക് പലപ്പോഴും അത് ഓർത്ത് പ്രാർത്ഥിപ്പാൻ കഴിയാതെ പോയ കുറവുകളൊക്കെ ഉണ്ട് എന്നൊക്കെ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ വ്യക്തി ദൈവത്തോട് ഏറ്റു പറഞ്ഞു. ദൈവം തന്നിലേക്ക് കൃപ പകരാൻ തുടങ്ങി. എപ്പോഴും ഓർത്തോണം, കൃപയുള്ളവനോടാണ് പിശാചിന് വെല്ലുവിളിയുള്ളത്. അഭിഷേകമുള്ളവനോടാണ് ദേശാന്തര ശക്തി
പോയിരുന്നത് ഒരു തെളിവ് ഞാൻ പറയാം. ഹല്ലേലൂയ. വാഗ്ദത്വമുള്ള പൗലോസ് ദൈവ നിയോഗമുള്ളവൻ. ആമേൻ. ദൈവം അരികിൽ നിന്ന് പറഞ്ഞു, നീ യെരുശലേമിൽ എങ്ങനെ എന്റെ നാമത്തെ ഉയർത്തിയോ അതുപോലെ തന്നെ നീ റോമിലും എന്നെ ഉയർത്തും, നീ എന്റെ സാക്ഷിയാകും എന്ന് ഉറപ്പ് സ്വർഗം കൊടുത്തു. എന്നാൽ ഉറപ്പ് ഹൃദയത്തിലിരിക്കെ തന്നെ താൻ ആ വാഗ്ദത്തം ഹൃദയത്തിലേക്ക് കേട്ട് ആമീൻ താൻ ബലപ്പെട്ടെഴുന്നേൽക്കുമ്പോൾ തന്റെ കണ്ണിന്റെ മുമ്പിൽ കാണുന്നു തന്നെ തകർത്ത് കളയുമെന്നുള്ള വെല്ലുവിളി. യഹൂദന്മാർ പറയുന്നു, അവനെ നശിപ്പിച്ചിട്ടല്ലാതെ ഞങ്ങൾ തിന്നുകയോ കുടിക്കുകയോ ചെയ്യില്ല. വാഗ്ദത്തമുള്ളവനു നേരെ വിരൽ ചൂണ്ടി വെല്ലുവിളിക്കുന്ന വെല്ലുവിളി ഒരു വശത്ത് കിടക്കുമ്പോൾ മറുവശത്ത് ചേർത്ത് പിടിക്കുന്ന അരുമനാഥനുണ്ട്. മറ്റാരും അനുഭവിക്കാത്ത പ്രതിസന്ധിയിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നത്? അതിനകത്തെ കിറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം, ദൈവ കൃപ, ദൈവ ശബ്ദം, ദൈവാത്മാവിന്റെ നിറവ് ഈ പകൽക്കാലം അനുഭവിപ്പാൻ ദൈവം നൽകുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്താട്ടെ. വളരെ സന്തോഷത്തോടെ ഈ സന്ധിയെങ്കിൽ കർത്താവിനെ സ്തുതിക്കുന്നു. അവിടെ ഇരുന്നു കൊണ്ട് താൻ ദൈവ സന്നിധിയിൽ വീണ്ടും സമർപ്പിക്കപ്പെട്ടു. അടുത്തത് വീണ്ടും ചലിച്ചു അതിവിശുദ്ധ സ്ഥലത്തേക്ക്. താൻ അവിടെ ചെന്നത് കാണാൻ കഴിഞ്ഞു. തന്നെ നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അതിവിശുദ്ധ സ്ഥലത്ത് ആമീൻ നിയമപ്പെട്ടകമുണ്ട്, കൃപാസനമുണ്ട്. രണ്ടും തനിക്ക് മനസ്സിലായി. തന്റെ ഹൃദയത്തിലേക്ക് ആ നിയമപ്പെട്ടകത്തെ കുറിച്ചുള്ള ബോധം ദൈവത്തിന്റെ പരിശുദ്ധമാവ് നൽകി. എന്തെന്നറിയാമോ? ആമീൻ ദൈവ സാന്നിധ്യമാണ് നിയമപ്പെട്ടകത്തെ കാണിക്കുന്നത്. പണ്ടൊക്കെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോ ആ മുഴങ്കാലിൽ ഇരിക്കുമ്പോഴേ നിറഞ്ഞ ദൈവ സാന്നിധ്യമുണ്ട്. ഒരു പാട്ട് പാടുമ്പോൾ ആദ്യത്തെ പാട്ടിന്റെ ലൈനിൽ തന്നെ അന്യ ഭാഷയിൽ ദൈവത്തെ ആരാധിച്ച അനുഭവമുണ്ട്. കർത്താവിന്റെ അഭിഷേകൻ വചനവുമായി പുൽപ്പറ്റിൽ വന്ന് നിൽക്കുമ്പോൾ ആമീൻ തിരുവചനത്തെ എടുത്ത് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോഴേ തിരു സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ അനുഭവമുണ്ട്. എന്നാൽ കാലം കണ്ടു കൊണ്ടുപോയി. ആ അനുഭവത്തിൽ നിന്നൊത്തിരി പുറകോട്ടായി. തന്നോട് പരിശുദ്ധമാണ് വിട വെട്ടു. പിന്നെ ആ നിയമപ്പെട്ടകുണ്ടല്ലോ ഈ പകൽക്കാലം നിന്നെ ഓർമ്മപ്പെടുത്തുന്നത്. നഷ്ടപ്പെട്ടു പോയ ദൈവ സാന്നിധ്യമാ, നഷ്ടപ്പെട്ടു പോയ ദൈവ തിരു സാന്നിധ്യത്തെ കുറിച്ച് ആ വ്യക്തി അത് മനസ്സിലാക്കി. ഒട്ടും മറുതലിച്ചില്ല. താൻ അവിടെ മുഴങ്കാൽ മതക്കി, കർത്താവേ ആ സാന്നിധ്യം എനിക്ക് തിരിച്ചു തരണം, ദൈവ സാന്നിധ്യം എനിക്ക് തിരിച്ചു തരണം. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ നിലവിളിച്ചു പ്രാർത്ഥിക്കുന്ന ആ മനുഷ്യനിലേക്ക് ഓ ആ ആലയത്തിനകത്തേക്ക് നിറഞ്ഞ ദൈവ സാന്നിധ്യം കൊണ്ട് താൻ പൊതിയപ്പെട്ടു. സ്തോത്രം. വീണ്ടും തന്നെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി, ആ അഹരോന്റെ തളർത്ത വടിയുണ്ടല്ലോ അത് അധികാരത്തെ കാണിക്കുകയാ. നീ ഇറങ്ങി തിരിച്ച നാളിൽ, യേശുവിനെ കണ്ടുമുട്ടിയ നാളിൽ നിന്റെ പ്രാർത്ഥനയിൽ വെളിപ്പെട്ട അധികാരം. അരുത് എന്ന് കൽപ്പിക്കത്തക്ക നിലയിൽ, പിശാചിനെ നിർക്കുന്ന യുദ്ധം ചെയ്യത്തക്ക നിലയിൽ പകരപ്പെട്ട അധികാരം നഷ്ടമായി പോയി. നീ അത് മടക്കി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഈ മനുഷ്യൻ വീണ്ടും കരയാൻ തുടങ്ങിയപ്പോ നഷ്ടമായി പോയ അധികാരം. മക്കളെങ്കിലോ അവകാശികളാണ്. മക്കളെങ്കിൽ അവകാശികളാണെങ്കിൽ മക്കൾക്കുള്ള ഒരധികാരമുണ്ട്. സന്തോഷമുണ്ടോ ഈ പകൽക്കാലം? ഒരു ഭവനത്തിൽ മക്കൾ എന്നുള്ള നിലയിൽ ആ മക്കൾക്കുള്ള അധികാരവും അവകാശവും പോലെ തന്നെ നമ്മളിൽ പകരപ്പെട്ട അവകാശവും അധികാരവും പലപ്പോഴും പിശാചി ചോദ്യം ചെയ്യുമ്പോൾ ഈ പകൽക്കാലം ഉറപ്പിച്ചു പറയില്ല, എന്റെ അപ്പൻ എനിക്ക് നൽകിയ ഒരധികാരമുണ്ട്. എന്താണ് അധികാരം? പാപുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു. ഹല്ലേലൂയ. അധികാരത്തോടെ ചലിച്ച പൗലോസ് എന്നറിയാം. പൗലോസിന്റെ യാത്ര, ഞാൻ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പൗലോസിന്റെ യാത്രയാണ്. പൗലോസിന്റെ യാത്രയിൽ താൻ അധികാരത്തോട് പറയുന്ന വാക്കുകളുണ്ട്. ലുസ്ത്രയിൽ
തന്നെ ചതച്ച് മരിച്ച നിലയിൽ വലിച്ചെറിഞ്ഞ അനുഭവമുണ്ട്. പക്ഷേ അവിടൊക്കെ തന്റെ മേൽ പകർന്ന ദൈവ കൃപയുടെ ആവരണമുണ്ട്. ദർശനത്തിന്റെ ആഴങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസിനെ നയിച്ചത്. ഒരു കാര്യത്തിൽ പൗലോസ് ഉറച്ചു, ജീവൻ പോയാലും ക്രിസ്തുവിൽ നിന്ന് എന്നെ അകറ്റാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഉറപ്പോട് പറയാൻ കഴിയുമോ ഈ സന്ധിയെങ്കിൽ? ഒന്നിനും 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 ക്രിസ്തുവിൽ നിന്ന് എന്നെ അകറ്റാൻ കഴിയില്ല. ശ്രദ്ധിച്ചേ, വളരെ വ്യക്തമായി അവിടെ പരിശുദ്ധാത്മാവ് ഈ വ്യക്തിയോട് ഇടപെട്ടു. പിന്നെ അധികാരത്തെ നീ മടക്കിയെടുക്കണം. സ്തോത്രം, ആമീൻ. താൻ സമർപ്പിക്കപ്പെട്ടു, ഏറ്റെടുക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. വേഗം ഞാൻ പറയട്ടെ, അടുത്തത് മഞ്ഞയിട്ട് വെക്കുന്ന പൊൻപാത്രത്തെ തന്റെ നിഷ്ഠയിലേക്ക് പരിശുദ്ധാത്മാവ് നൽകിയിട്ട് പറഞ്ഞു. കുഞ്ഞി, അത് വചനമാ. കഴിഞ്ഞ നാളിൽ നീ മുഴങ്ങാതിരുന്ന് പ്രാപിച്ച തിരുവചനത്തിന്റെ ശക്തിയുണ്ടല്ലോ. അല്ലെങ്കിൽ വചനം വായിച്ചു ഭക്ഷിച്ചിരുന്ന ഒരു സമയം തിരക്കായി പോയി, കാര്യങ്ങളൊക്കെ ഏറെ പറയാനുണ്ട്. വചനം വായിപ്പാൻ കഴിയാതെ, വചനം ഭക്ഷിപ്പാൻ കഴിയാതെ, 19-ാം സങ്കീർത്തനം വചനത്തെ കുറിച്ച് പറയുന്നത് നമ്മുടെ കണ്ണിനെ പ്രകാശിപ്പിക്കുന്ന വചനം. സ്തോത്രം, തിരുന്നില്ല. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ 119-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, നിന്റെ വചനങ്ങളെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. വചനം ഹൃദയത്തിലുള്ളവൻ പാപത്തോടും മരണത്യാഗത്തോടും പോരാടും. ഇപ്പോൾ തന്റെ ജീവിതത്തിൽ വളരെ സ്പഷ്ടവും വ്യക്തവുമായി ദൈവത്തിന്റെ ആത്മാവ് വചനത്തെ ഭക്ഷിക്കുന്ന, അല്ലെങ്കിൽ തേനേക്കാൾ തേൻകട്ടയേക്കാൾ മധുരമുള്ള, നമ്മളോടൊരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്ന തിരുവചനത്തെ കണ്ടെത്തി ഭക്ഷിക്കുന്നതിൽ നമ്മളിൽ വന്ന, എന്നിൽ വന്ന, നമ്മളിൽ ഓരോരുത്തരിലും വന്ന കുറവുകളെ അവിടെ ഇരിക്കുമ്പോൾ പരിശുദ്ധ വെളിപ്പെടുത്തി. താൻ വീണ്ടും കരഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാം, ദൈവ സന്നിധിയിൽ കരയുന്ന ഒരു വ്യക്തിയെ മറക്കാത്തൊരു സ്വർഗം ഉയരത്തിലുണ്ട്. ആരൊക്കെ ദൈവ സന്നിധിയിൽ കരയുന്നു അവരെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. രണ്ട് കാര്യം കൂടെ വേഗം പറഞ്ഞ് നിർത്തട്ടെ. അടുത്തത് നിയമത്തിന്റെ കൽപ്പലകളെ തന്റെ മുമ്പിലേക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയപ്പോൾ അത് ഉടമ്പടി, അത് വാഗ്ദത്തമാണ് എന്ന് തന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഒന്നും പറയട്ടെ, കഴിഞ്ഞ നാളിൽ ദൈവം നമ്മോട് ഒത്തിരി വാഗ്ദത്തങ്ങൾ പറഞ്ഞില്ലേ? ഒന്ന് ഹൃദയ പരിശോധന ചെയ്തേ, ആ വാഗ്ദത്തത്തിനൊത്തവണ്ണമാണോ നമ്മുടെ ഹൃദയ നിരൂപണം? രാജ്യങ്ങളിൽ നമ്മുടെ ശബ്ദമെത്തു എന്ന് പറഞ്ഞില്ലേ? ആമീൻ. നമ്മുടെ തലമുറകൾ ക്രിസ്തുവിൽ പ്രസിദ്ധരാകുമെന്ന് പറഞ്ഞില്ലേ? ആ നിലകളിലാണോ നാം ഈ പകൽക്കാലം ചലിക്കുന്നത്? താൻ അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ആ ഒരു മനുഷ്യന്റെ ഭാഗം യെരുശലേമിലെ ആലയത്തിൽ പോയി അനുഭവമാണ് പറഞ്ഞു വരുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് ശ്രദ്ധിക്കണേ, ആരാധന താൻ പുതുക്കി പണിതു, താൻ ശുദ്ധീകരിക്കപ്പെട്ടു, കൂട്ടായ്മ പുതുക്കി പണിതു, താൻ പരിശുദ്ധ നിറവിലേക്ക് മടങ്ങി വന്നു, പ്രാർത്ഥന പുതുക്കി പണിതു, ദൈവ സാന്നിധ്യം മടക്കിയെടുത്തു, അധികാരത്തിലേക്ക് താൻ വരുവാൻ ദൈവസ്ഥനെ പ്രാർത്ഥിച്ച് ദൈവ സാന്നിധ്യം ഏറ്റെടുത്തു. വചനം വായിച്ചു പഠിക്കുന്നതിൽ തനിക്ക് വന്ന വിഘ്നത താൻ സമർപ്പിച്ച് മടങ്ങി വന്നു. തിരുന്നില്ല. ദൈവം പറഞ്ഞ വാഗ്ദത്തിനൊത്തവണ്ണം ചലിക്കാൻ പുള്ളിയെ സമർപ്പിച്ച് ആത്മസാന്നിധ്യത്തോടെ താൻ ആലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വരവാണ് എരിഹോവിലേക്ക്. ഇപ്പൊ താൻ ഇപ്പോൾ ഇറങ്ങി വരുന്ന വരവ് നിസ്സാരക്കാരനായിട്ടല്ല, ദൈവകൃപയിൽ നിറഞ്ഞു വരുന്ന വരവാണ്. ആ വരവിൽ തന്റെ ഉദ്ദേശശുദ്ധിയെ പ്രാപ്തിയിലേക്ക് വരുത്തത്തില്ലെന്ന്, പ്രവൃത്തിയിലേക്ക് വരുത്തത്തില്ലെന്ന്, യെരുശലേമിനും യെരിഹോവിനും ഇടയിൽ ശത്രു തന്നെ തകർക്കാൻ മുഴുവനത്തോടെ എഴുന്നേറ്റപ്പോ സഹായിക്കേണ്ടവർ സഹായിക്കാതെ മാറി നിന്നപ്പോൾ ഒരു സഹായകൻ ഉയരത്തിൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. നിയോഗമുള്ള ദൈവ പൈതലെ, വാഗ്ദത്തമുള്ള ദൈവ പൈതലെ, ദൈവകൃപയോട് ചലിക്കുന്ന യാത്രയിൽ
അമീൻ. ദൈവം ഉദ്ദേശിക്കുന്ന ഉദ്ദേശത്തിലേക്ക് നമ്മളെ എത്തിക്കില്ലെന്ന് ശത്രു മുഴുവനത്തോട് വെല്ലുവിളിച്ചാലും ഇറങ്ങി വരുന്ന ഒരു നല്ല ശമരിയാക്കാരനുണ്ട്. നമ്മെ നിർത്താ. ഹല്ലേലൂയ. യാക്കോബ് പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്ഥിരതയിലേക്ക് കൊണ്ടുവരാൻ, സമ്പൂർണതയിലേക്ക് കൊണ്ടുവരാൻ, അമിതികവിലേക്ക് കൊണ്ടുവരാൻ, നമ്മൾ കടന്നു പോകുന്ന കഷ്ടതയിൽ ദൈവം നമുക്ക് കൃപ തരുന്നെങ്കിൽ, ഈ പകൽക്കാലം കർത്താവേ എന്റെ വഴി യാത്രകളിൽ വരുന്ന മുറിവുകൾക്കകത്ത് പരിഹാരകൻ അങ്ങാണ്. ശ്രദ്ധിച്ചേ, സമർപ്പണത്തോട് മടങ്ങി വന്നൊരു ദൈവ പൈതന്റെ ദൈവീക നിയോഗത്തെ വഴിയാത്ര മധ്യം ഉടച്ചു കളയാൻ എഴുന്നേറ്റ് നിന്ന ശത്രുവിന്റെ പുത്രി അർത്ഥപ്രാണനായി പോയി. പൗലോസിന്റെ യാത്ര നാം അതുമായി നോക്കിയാൽ അർത്ഥപ്രാണനായി കിടന്ന അനുഭവങ്ങൾ പൗലോസ് ജീവിതത്തിൽ ഒത്തിരി ഉണ്ട്. എന്നാൽ അവിടെയൊക്കെ സഹായിച്ചൊരു ദൈവമുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, വേഗം നിർത്തട്ടെ, സമയം പറഞ്ഞു മുമ്പോട്ട് പോകുന്നല്ലോ. നമ്മുടെ ഹൃദയം ഒന്ന് പകർന്ന ദൈവത്തോട് പറയാൻ കഴിയുമോ, കർത്താവേ എന്റെ ജീവിതത്തിൽ ആലയത്തിന്റെ പുഷ്ടി എനിക്ക് അനുഭവിക്കണം. ദൈവം ഇതിലേ പ്രാപിച്ച കൃപയോടെ എരിഹോവിലേക്ക് ചെന്നാൽ തകർന്നു കിടക്കുന്ന കുടുംബങ്ങളുണ്ട്, തകർന്നു കിടക്കുന്ന ആമീൻ ദൈവ ജനങ്ങളുണ്ട്, തകർന്നു കിടക്കുന്ന തലമുറകളുണ്ട്. സ്തോത്രം. ആമീൻ. കുടുംബത്തിൽ നിന്നും വലിച്ചെറിയപ്പെട്ടവരുണ്ട്. അവരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കാനുള്ള വിളി നമ്മുടെ മേലുണ്ടായിരിക്കെ ലക്ഷ്യപ്രാപ്തിയിലെത്തില്ലെന്ന് നേർക്കുനേർ വെല്ലുവിളിച്ച് അർത്ഥപ്രാണനായി മുറിവേൽപ്പിച്ചു വഴിയിലെറിയുമ്പോഴും മറക്കാത്തൊരു നല്ല ഇടയൻ, മറക്കാത്തൊരു നല്ല ശമരിയാക്കാരൻ. ഈ സന്ധിയെങ്കിൽ ഹൃദയമൊന്ന് പകർന്നു പറ, കർത്താവേ നിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിപ്പാൻ കൃപ തരണം. അവിടെ പറയുന്നത് അമീൻ, അവനെ താങ്ങി എഴുന്നേൽപ്പിച്ച് രക്ഷ ചെയ്ത ഒരു നല്ല ശമരിയാക്കാരൻ. പലപ്പോഴും താങ്ങേണ്ടുന്നവർ താങ്ങാതിരിക്കുമ്പോ മുറിവേറ്റ് കിടക്കുന്ന ഇടത്ത് വീഞ്ഞു പകരാൻ ഒരു വ്യക്തിയില്ലാതിരിക്കുമ്പോ, മുറിവുകളെ കെട്ടാൻ ഒരു വ്യക്തിയില്ലാതിരിക്കുമ്പോ ഇറങ്ങി വരുന്ന ഒരു നല്ല കർത്താവിനെ നമുക്ക് അനുഭവിപ്പാൻ കഴിയും. അവനൊപ്പം പറയാൻ മറ്റാരുമില്ല. സ്തോത്രം. പലപ്പോഴും സഹായിക്കേണ്ടവർ കരം വളർത്തി നിൽക്കുമ്പോ ദൈവവൈദലേ നിന്നെ സഹായിക്കാൻ അനുവദിക്കാത്തത് ദൈവമാണ്. കാരണം അവന്റെ മഹത്വം അവൻ മറ്റാർക്കും വിട്ടുകൊടുക്കുന്നവനല്ല. ഹല്ലേലൂയ. തന്നെ നിൽക്കേണ്ട അനുഭവം വരുന്നത് നാലാം യാമത്തിൽ നിന്റെ അരികിലേക്ക് നടന്നു വരുന്ന ആ നല്ല കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാനാ. ഈ പകൽക്കാലം ആത്മനിയോഗത്തോട് പറയട്ടെ, പലപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത് ദൈവം അനുവദിച്ചിട്ടാണ്. ദൈവകൃപയ്ക്കായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. വലിയ ദൈവ സാന്നിധ്യം ഞാൻ ഈ പകൽക്കാലം അനുഭവിക്കുന്നുണ്ട്. സൂമിലൂടെയാണെങ്കിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തോടാണ് ഞാൻ ഈ പകൽക്കാലം നിൽക്കുന്നത്. ആത്മ സാന്നിധ്യത്തിൽ നമ്മളെ പൊതിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് പകർന്നേ. സ്തോത്രം. യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ച് യെരിഹോവിൽ വലിയ പത്ത് ദൈവത്തിലുണ്ട്. അതിന്റെ നടുവിൽ തൻ പ്രാപിച്ചതിനെ അപഹരിച്ചു കളയ തൻ കാലുകുത്തിയ യെരിഹോവിലുള്ള ദൈവപ്രവർത്തിയെ ദൈവം ചെയ്യുമെന്നറിയുന്ന ശത്രു അതിന്റെ മധ്യയെ മുറിവേൽപ്പിപ്പാൻ, അർത്ഥപ്രാണനാക്കുവാൻ, തകർത്തു കളയുവാൻ വാദിക്കുമ്പോഴും മറന്നു കളയാത്തൊരു നല്ല കർത്താവ്. പൗലോസ് പറഞ്ഞു, അവൻ എന്റെ ഉപനിധിയ, എനിക്ക് അവരെ പറ്റി ഒരു അറിവുണ്ട്. ലോകം തരുന്ന അറിവല്ല, എനിക്കെന്റെ ഉടയവനെ കുറിച്ചൊരു അറിവുണ്ട്. മനുഷ്യൻ കൈവിട്ടാൽ ആമീൻ, എന്നെ ചേർത്തു പിടിക്കേണ്ടവർ മറന്നുപോയാലും ഇറങ്ങി വന്ന എന്റെ മാറോട് ചേർത്തു പിടിക്കുന്ന ഒരു കർത്താവ്, ഞാൻ അവന്റെ അറിയുന്നു. ധൈര്യത്തോടൊന്ന് പറഞ്ഞേ, ഹൃദയമൊന്ന് സമർപ്പിച്ചേ. ഒരു കഷ്ടതയ്ക്കും ഒരു പ്രതിസന്ധിക്കും
ഒരു പ്രതികൂലത്തിനും എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയില്ല. നല്ല ശബരിയാക്കാരനായ നമ്മുടെ പിതാവ് ഇറങ്ങി വന്ന് നമ്മെ താങ്ങി എഴുന്നേൽപ്പിച്ച് വഴിയമ്പലത്തിൽ കൊണ്ടുപോയി ആമീൻ നമ്മുടെ ജീവിതത്തിൽ വീഞ്ഞു മുറിയിൽ കെട്ടി നമ്മളെ ആമീൻ ബലത്തോടെ നിർത്തി ദൈവ സാന്നിധ്യത്തിൽ നമ്മളെ നടത്തുന്ന ദൈവം. ഇസ്രായേൽ ചതഞ്ഞവനായി മരിച്ചു എന്ന് വിചാരിച്ചു വലിച്ചെറിഞ്ഞവനെ ദർഭവനെ നടക്കാൻ പിറ്റേന്ന് കുമ കൊടുത്തൊരു ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ ദൈവമാണ്. സഹോദര സഹോദരി മാതാവേ പിതാവേ, ഈ പകൽക്കാലം ആത്മനിയോഗത്തോട് പറയട്ടെ, നമ്മുടെ കാലുകളിന്മേൽ ബലം നൽകുന്ന ദൈവമുണ്ട്. അതുകൊണ്ട് ഈ പകൽക്കാലം നമ്മുടെ ആരാധനയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂട്ടായ്മയിൽ ആത്മാവിന്റെ നിറവിൽ ഈ പകൽക്കാലം പ്രാർത്ഥനയിൽ ദൈവ സാന്നിധ്യത്തിന് അധികാരത്തിൽ വചനത്തിൽ അപ്പോൾ തന്നെ ആമീന വാഗ്ദത്തത്തെ കുറിച്ചുള്ള ഓർമ്മയിൽ നാം പുതുക്കം പ്രാപിച്ച ദൈവിക നിയോഗത്തോടെ യെരിഹോവിലേക്ക് യാത്ര ചെയ്ത് ദൈവത്തിന്റെ പ്രവൃത്തി യെരിഹോവിൽ തികപ്പാൻ കഴിയുന്നൊരു നല്ല പിതാവ് നമ്മോടൊപ്പം ഉണ്ട്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, നല്ല ശബരിയാക്കാരനായി ഞങ്ങളോടൊപ്പം കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ പുതുക്കത്തിൽ അങ്ങയോടടുത്തു വന്ന് ഞങ്ങളുടെ കുറവുകളെ ഏറ്റുമറിഞ്ഞ് പുതുക്കം പ്രാപിച്ച് പുറത്തു വരുമ്പോൾ ആ നിയോഗത്തിലേക്ക് എത്തിക്കുന്നു വാദിക്കുന്ന ശത്രുവിന്റെ തലങ്ങളിൽ ഞങ്ങളെ ജയത്തോന്നുന്ന കർത്താവ് ഞങ്ങൾക്കുണ്ടല്ലോ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങക്കൊപ്പം പറയാൻ മറ്റാരുമില്ല കർത്താവേ. ഞങ്ങളുടെ ജീവിത യാത്ര മുഴുവൻ അങ്ങയെ സ്നേഹിച്ച് അങ്ങയെ മാത്രം ആരാധിച്ചും അങ്ങയെ മാത്രം സ്നേഹിച്ചും ജീവിപ്പാൻ നീ ഞങ്ങൾക്ക് വീണ്ടും കൃപ നൽകണം. ദൈവ സാന്നിധ്യം കൂടി ഞങ്ങളെ പൊതിഞ്ഞ യേശുവിൻ നാമത്തിൽ തന്നെ ഈ വചനങ്ങളാൽ സർവകുമാരുമായ ദൈവം നമ്മളെ ആശീർവദിക്കട്ടെ. പ്രത്യേക എനിക്ക് പ്രകാരം ഒരു അവസരം ഒരുക്കി കർത്താവിന്റെ അഭിഷേകൻ മാത്യു ജോർജ് പാസ്റ്ററോടും കുടുംബത്തോടും ദൈവ സഭയോടുമുള്ള നന്ദി അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങളെ കുടുംബമായി ഇവിടെ ക്ഷേമമായിട്ടിരിക്കുന്നു, ദൈവ സഭ ക്ഷേമമായിട്ടിരിക്കുന്നു. വീണ്ടും ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ആമേൻ. പ്രിയ ദേവദാസൻ പാസ്റ്റർ ജെഫി ജോർജിന് നന്ദി. ലണ്ടനിലുള്ള സഭയെ ഓർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. വളരെ വ്യത്യസ്തമായ നിലയില് നമുക്ക് ഏവർക്കും പരിചയമുള്ള വേദഭാഗത്ത് നിന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നമ്മോട് ഇടപെട്ടല്ലോ. സ്തോത്രം. നമ്മെ കേൾപ്പിച്ച ദൈവികാലോചനയ്ക്കായി നമ്മുടെ കരമുയർത്തി നമുക്ക് ഒരുമിച്ചൊന്ന് സ്തോത്രം പറയാം. സ്തോത്രം, 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 സ്തോത്രം. നന്ദി കർത്താവേ, നന്ദി, നന്ദി, നന്ദി. എനിക്കറിയാം ഈ പ്രസംഗം ശ്രവിച്ചുകൊണ്ടിരുന്ന ഓരോ വ്യക്തിയോടും ഓരോ കുടുംബത്തോടും ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു രാത്രിയാണ് ഈ രാത്രിക്കാലം. സ്തോത്രം. ദൈവത്തിന്റെ ആലയത്തിലുള്ള വിവിധ ഉപകരണങ്ങളെ കുറിച്ചും സ്ഥലത്തെ കുറിച്ചും ആമേൻ അതിന്റെ അനുഭവം അനുഭവിച്ച മനുഷ്യൻ അവിടെ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ തനിക്കുണ്ടായ ഒരനുഭവത്തെ അത്രേ ഇന്ന് നാം വളരെ ശക്തമായി ദൈവവചനത്തിലൂടെ കേട്ടത്. ഒന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്ക്, നമ്മുടെ ഇപ്പോഴത്തെ അനുഭവം എന്താണ്? ആമേൻ ഏത് അവസ്ഥയിലാണ് നമ്മെ ആയിരിക്കുന്നത്? എന്നാൽ ഒരു നല്ല ശമരിയക്കാരൻ നമ്മെ സഹായിപ്പാനായിട്ടുണ്ട് എന്നത് ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമല്ലേ? സ്തോത്രം. ആമേൻ. ദേവദാസൻ ആവർത്തിച്ച് എടുത്തു പറഞ്ഞൊരു വാക്കാണ്, നീ കരയാൻ തയ്യാറാണോ? നിറയ്ക്കുവാൻ എന്റെ ദൈവം ശക്തനാണ്. ഇന്നലത്തെ പ്രസംഗം കേട്ട നിങ്ങളിൽ ഓർമ്മയുണ്ടാകാം. പാസ്റ്റർ പ്രിൻസിലൂടെ നമ്മോട് പറഞ്ഞു, രൂത്തിന്റെ അനുഭവത്തിൽ നിന്ന് നിന്നെ സഹായിക്കുമെന്ന് കരുതുന്നവർ, നിന്നെ സഹായിക്കും, നിനക്ക് വേണ്ടി സഹായകരമാകും എന്ന് പറയുന്നവർ മാറി നിൽക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ, നമ്മെ അവരെ സഹായിക്കാതിരിക്കുമ്പോൾ നമ്മെ സഹായിക്കുന്ന ഒരു നല്ല അപ്പച്ചൻ നമുക്കുണ്ട്. സ്തോത്രം. ഈ രാത്രി പ്രിയ ദേവദാസനിലൂടെ വീണ്ടും അതേ ആലോചന നമ്മോട് പറഞ്ഞല്ലോ. എനിക്കറിയാം ഈ സഭയിലുള്ള ആരോടൊക്കെയുള്ള ദൈവത്തിന്റെ വ്യക്തമായ ആലോചനയാണ് ഇന്നത്. വീണ്ടും ദൈവദാസനിലൂടെ പറഞ്ഞ ഒരു കൺഫർമേഷനാണ്. നിന്നെ സഹായിക്കുമെന്ന് നീ പ്രതീക്ഷ വെച്ചു പുലർത്തിയ പലരും കൈമലർത്തുമ്പോൾ അല്ല, നിന്റെ അടുക്കൽ വന്ന് നിന്നെ സഹായിപ്പാൻ ആത്മീക അനുഭവം തരുവാൻ വാഗ്ദത്തങ്ങളെ നിറവേറ്റുവാൻ എന്റെ ദൈവം ഇന്നും ശക്തനല്ലേ? ശന്തല പല പല പൗരാരകലക സന്ധിക്കപര
നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് നന്ദി പറയാം. പ്രിയ ദേവദാസിനെ, പാസ്റ്റർ ജെഫി ജോർജിനെയും കുടുംബത്തെയും ലണ്ടനിലുള്ള സഭയെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ആ ദേശത്തിനു വേണ്ടി നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഈ കോവിഡിന്റെ പ്രതിസന്ധിയിൽ അവരുമായി ഇരിക്കുന്നു. ദൈവം അവരെ കാക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ, നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ കുര്യച്ചായൻ ശബ്ദം ഉയർത്തി ഈ സമയത്ത് പ്രിയ ദേവദാസിനു വേണ്ടിയും നാം കേട്ട വചനത്തെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. ഈ സന്ധ്യാസമയത്തും കർത്താവിന്റെ സന്നിധി ഞങ്ങൾ കടന്നു വരുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം സ്വർഗം ഞങ്ങളെ കാത്തു കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സ്തോത്രം ചെയ്യുന്നു നിന്റെ ദാസനിൽ കൂടെ വിലയേറിയ ആലോചന കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സ്തോത്രം ചെയ്യുന്നു നല്ല സമ്മതിയാക്കാനായി കർത്താവ് ഞങ്ങളോട് കൂടെയുള്ളതിനെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രതിസന്ധികളിലെ എല്ലാവരും കൈവിടുന്ന സമയത്ത് കർത്താവേ ഞങ്ങളെ സഹായിപ്പാൻ അവിടുന്ന് മതിയായവനാണെന്ന് ഇന്ന് രാത്രി കാലം ഞങ്ങളെ കേൾപ്പിച്ച കൃപയ്ക്ക് വേണ്ടി സ്തോത്രം. പലരും വഴിമാറിപ്പോകുന്ന സമയ സ്ഥലങ്ങളിലെ നല്ല ശമരിയാക്കാനായിട്ട് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കടന്നു വരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രതിസന്ധികളുടെ മുൻപിലെ കർത്താവേ സ്തോത്രം കരഞ്ഞു പ്രാർത്ഥിക്കുന്നുവെങ്കിൽ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ സ്തോത്രം. കർത്താവേ സ്തോത്രം, ദാസനെ കർത്താവ് സഹായിക്കണേ. ദൈവകൃപ